ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. ബാച്ചിലർ സ്റ്റൈൽ ചിക്കൻ കറി. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാവും, വളരെ പെട്ടെന്ന് തന്നെ അത് തയ്യാറാക്കി എടുക്കാനായിട്ടും പറ്റും. ഇതെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ. പാന് ഇതാ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ചേർക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ അതിൽ ചേർത്തിട്ടുള്ളത് വലിയൊരു സവാള പൊടിയായി അരിഞ്ഞതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ചെറിയ സവാളയാണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുത്തോളൂ. ഇനി ഇതിനൊന്ന് നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നവരൊന്നും വഴറ്റിയെടുക്കാം. അങ്ങനെ ഇതാ നമ്മളുടെ സവാളയൊക്കെ കൂടെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവം വരെ വഴറ്റിയെടുത്താൽ കുറച്ചുകൂടി നന്നായിരിക്കും, അല്ലെങ്കിൽ ഒരു പിങ്ക് കളറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും വഴറ്റിയെടുത്തു എന്നേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി അതിനെ നമുക്ക് അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊന്ന് പോകുന്നവരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അതേപോലെ തന്നെ ഒരു തക്കാളിയാണ് ഞാൻ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. നല്ലൊരു കളറ് കിട്ടുകയും ചെയ്യും, ടേസ്റ്റും ഉണ്ടാവും. ഇനി നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ വെച്ചിട്ടാണ് ഈ കറി തയ്യാറാക്കുന്നത്. അതിനാവശ്യമുള്ള പൊടികളാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത ശേഷം 1 ടീസ്പൂൺ ജീരകവും കുരുമുളകും കൂടി പൊടിച്ചെടുത്ത പൗഡറാണ് കേട്ടോ, അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ നമ്മളുടെ ഗരം മസാലയും, വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ പൊടികളുടെയൊക്കെ ഒരു പച്ച സ്മെല്ല് പോകുന്നവരെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ഇതിൻ്റെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ. അങ്ങനെ ഇതാ നമ്മളുടെ പൊടികളൊക്കെ അവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 കിലോ ചിക്കനാണ്, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത ശേഷം നല്ലപോലെ ഒന്ന് പുരട്ടിയെടുക്കാം. മസാലയൊക്കെ ചിക്കനിലെ എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് ഇതുപോലെ പുരട്ടിയെടുത്ത ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് അടുപ്പ് കൊണ്ടൊന്ന് അടച്ചിട്ട് 5 മിനിറ്റ് ഇത് ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കാം. 5 മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് മസാലയൊക്കെ പുരണ്ട് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് അല്പം തേങ്ങൻ്റെ പീസുകൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നിർബന്ധമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിന് ചിക്കൻ വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. എന്ന് വെച്ച് ഒരുപാടൊന്നും വെള്ളം ചേർക്കണ്ട കേട്ടോ. 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. വെള്ളം കൂടുതലാവുമ്പോൾ അതിൻ്റെ ടേസ്റ്റും കുറഞ്ഞു പോകും. അത് നോക്കിയ ശേഷം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്.
പതുക്കെ ചിക്കൻ വേവുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്. അടുപ്പ് കൊണ്ട് അടച്ച ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇതാ നമ്മളുടെ കറി ഇവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അതിന് മുമ്പ് നമുക്കിതിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. ഞാനിവിടെ ചേർക്കുന്നത് 4 ടേബിൾ സ്പൂൺ തൈരാണ് കേട്ടോ. അധികം പുളിയില്ലാത്ത തൈരാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ തൈരിന് പകരമായിട്ട് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാവുന്നത് കോക്കനട്ട് മിൽക്കാണ് കേട്ടോ. അതുണ്ടെങ്കിൽ അതും ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തൈര് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി തൈര് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്കിതിനെ അടുപ്പ് കൊണ്ട് അടച്ച ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ നമ്മളുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ നല്ലപോലെ വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കറി ഓഫാക്കിയിടാം. അങ്ങനെ ടേസ്റ്റി ആൻഡ് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ കറീൻ്റെ റെസിപ്പിയാണിത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.